യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവകരുണയുടെ മാതാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലുത്തീനിയായി ചേർക്കപ്പെട്ട മൂന്ന് സംബോധനകളിലൊന്നാണ് പരിശുദ്ധ അമ്മ ദൈവകരുണയുടെ മാതാവാണ്, കരുണയുടെ മാതാവാണ്. യോഹന്നാന്റെ സുവിശേഷം 19:26 കുരിശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനോട് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. തൽസമയം യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ഇത് യോഹന്നാന് ദൈവം കൊടുത്ത അമ്മയല്ല, ഇത് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം നൽകിയ അമ്മയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുമ്പോൾ ദൈവകരുണ അളവറ്റ വിധം പ്രവഹിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഈശോമിശിഹ എല്ലാ പാപികളോടും കരുണ കാണിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് ദൈവകരുണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധ അമ്മയെ ദൈവം എല്ലാ പാപികൾക്കുമായിട്ട് നൽകി. അതുകൊണ്ടാണ് പാപികളുടെ സങ്കേതമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഓരോ ദൈവ പൈതലിന്റെയും ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടങ്ങളിലും ദൈവമക്കളോട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ നൽകുന്ന വെളിപാടുകളിൽ, ദർശനങ്ങളിൽ കൂടുതലായിട്ട് പറയുന്നത് ദൈവകരുണയെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവകരുണ വളരെ സമർത്ഥമായി നിങ്ങളുടെ മേൽ പ്രവഹിക്കുമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി പരിശുദ്ധ അമ്മ ഒരു താക്കീത് നൽകുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തുടർന്നാൽ, നിങ്ങളുടെ പാപജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ദൈവകോപത്തിന് നിങ്ങൾ പാത്രമായി തീരും. അതുകൊണ്ട് ദൈവകരുണയുടെ അമ്മ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് അഭയം ഗമിക്കാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ, പ്രത്യേകിച്ച് പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയിലും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയിലും, രണ്ട് പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മ കരുണയുള്ള അമ്മയാണെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ജപമാല ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മയിലൂടെ ദൈവകരുണ പ്രവഹിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ ഭൂമിക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ജപമാല കൂടുതലായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമക്കളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവകരുണയുടെ ആഴം വ്യക്തമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായിട്ട് ദൈവകരുണ നിങ്ങളുടെ മേൽ പ്രവഹിക്കും. അതുകൊണ്ടാണ് വിശുദ്ധരെല്ലാവരും പറയുന്നത്, നിങ്ങളെ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക, ആ അമ്മയുടെ അടുത്ത് ചേരുക, ആ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ ദൈവത്തിന്റെ കരുണയുടെ ആഴം എത്രമാത്രം വലുതാണ് എന്ന് വെളിപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളായിട്ട് പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുകൊണ്ട്, ഓരോ ദൈവ പൈതലിനെയും ദൈവമകനായിട്ട്, ദൈവമകളായിട്ട് സ്വീകരിച്ചതുകൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വളരെയധികം പങ്കുണ്ട്. ഇന്നും അമ്മ കരയുന്നില്ലേ? ഇന്നും അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തം ഒഴുകുന്നില്ലേ? എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അത് ഈശോ മിശിഹായെയും ദൈവമക്കളെയും ഓർത്തുള്ള കണ്ണുനീരാണ്. ഈശോ ദൈവമക്കളുടെ പാപങ്ങൾ ഓർത്ത് എത്രമാത്രം കരയുന്നു എന്ന് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ദൈവമക്കളുടെ പാപജീവിതം ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നു. ഈ മക്കൾ മാനസാന്തരപ്പെടണമെന്ന് അതിയായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അമ്മ ഇന്നും കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജപമാല കരങ്ങളിൽ എടുക്കാം. ഈ ദിവസങ്ങളിൽ കരുണയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ജപമാലയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ രാജ്ഞി എന്ന് പ്രാർത്ഥിക്കുക, കരുണയുടെ മാതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, കരുണയുടെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ആ കരുണയുടെ അമ്മയെ വിളിച്ചാൽ ദൈവത്തിന്റെ കരുണ ദൈവമക്കളുടെ മേൽ പ്രവഹിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അമ്മയെ വിളിച്ച് ദൈവകരുണയിൽ കൂടുതലായിട്ട് ആശ്രയിക്കാം. ഈശോ നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കന്യകാമേരിയമ്മേ കാവൽ മാലാഘമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റ്.
Ave Maria.